നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം വൺ ഡേ വൺ കുറൽ. ടുഡേ 85th ഡേ, 85th കുറൽ, 9th ചാപ്റ്റർ, 5th കുറൽ. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു കുറലിലേക്ക് സ്വാഗതം. ഇന്ന് 85-ാമത്തെ ദിവസം, 85-ാമത്തെ കുറൽ, 9-ാം അധ്യായത്തിലെ 5-ാമത്തെ കുറൽ. ഗീതാസ് ഭക്തിഗീതം ഒരു നാൾ ഒരു കുറലിലേക്ക് നൽവറിവ്. ഇന്ന് 85-ാമത് നാൾ, 85-ാമത് കുറൽ, 9-ാമത് അധികാരത്തിലെ 5-ാമത് കുറൽ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അന്യതാ ശരണം നാസ്തി, ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യ ഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. ഓം. കുറൽ: വിത്തും ഇടൽ വേണ്ടും കൊല്ലോ, വിരുന്തോമ്പി മിച്ചിൽ മിസൈവാൻ പുലം. വിത്തും ഇടൽ വേണ്ടും കൊല്ലോ, വിരുന്തോമ്പി മിച്ചിൽ മിസൈവാൻ പുലം. ദിസ് കുറൽ ഈസ് എ ക്വസ്റ്റ്യൻ ഫ്രം തിരുവള്ളുവർ. ഈസ് ആസ്കിങ്, ഈസ് ദർ എനി നീഡ് ഓഫ് സോയിങ് സീഡ്സ് ഇൻ ദ ഫീൽഡ്സ് ഓഫ് വൺ ഹൂ ടേക്സ് കെയർ ഓഫ് ഹിസ് ഗസ് വെരി വെൽ. That means there is no need of sowing seeds. Without sowing seeds, he can harvest. The inner meaning is prosperity will flourish in his house without any effort. ഈ കുറൽ പറയുന്നത് എന്തെന്നാൽ, തന്നെ തേടി വരുന്ന വിരുന്നുകാരെ വളരെയധികം സന്തോഷത്തോടെ വേണ്ട വിധത്തിൽ സൽക്കരിക്കുന്ന ഗൃഹസ്ഥൻ തൻ്റെ വയലിൽ വിത്തിടേണ്ട ആവശ്യമുണ്ടോ എന്നാണ് അർത്ഥം. വിത്തിടേണ്ട ആവശ്യമില്ല, വിത്തിടാതെ തന്നെ അവന് വിളകൾ ലഭിക്കും. അതായത് സമ്പൽ സമൃദ്ധി, ഐശ്വര്യദേവത അവൻ്റെ വീട്ടിൽ അവൻ്റെ എഫേർട്ടില്ല, അവൻ്റെ പ്രയത്നമില്ലാതെ തന്നെ കളിയാടും എന്നാണ്. ഇന്ന കുറൽ എന്നെ സൊൽകിരതെന്താ, മുൻറേ വിരുന്തിനരെ പോറ്റി ഉണവളിത്ത് മിഞ്ചിയ ഉണവ് താൻ ഉണ്ട് വാഴുകിൻ്റെ ഗൃഹത്താനുടേ നിലത്തിൽ വിത്ത് വിതയ്ക്ക വേണ്ടുമോ? വേണ്ടാം, താനേ വിളയും. എന്നാൽ അവൻക്ക് എല്ലാവിധ നന്മകളും താനാവേ ഉണ്ടായി വരും എന്ന് അർത്ഥം. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ മീനിങ് ഓഫ് ദിസ് കുറൽ. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ് ടിൽ ടുമോറോ. ഈ കുറലിൻ്റെ അർത്ഥം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നാളെ വീണ്ടും ഒരു കുറലുമായി കാണുന്നതുവരെ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ഇന്ന് കുറൽ പുരിന്തിരിക്കും എന്ന് നിനക്കുന്നേൻ. നാളേക്ക് തിരുമ്പ ഒരു കുറലുമായി നാം സന്ധിക്കുന്നത് വരയ്ക്കും എല്ലാവർക്കും നൽവാഴ്ത്തുകൾ സൊൽകിറേൻ. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ് ദ കുറൽ. ഓൾ ദ ബെസ്റ്റ്.